നമസ്കാരം. ഈ കോൺഗ്രസിന്റെ വക്താവായ ഒരു ബി ആർ എം ഷഫീർ ഉണ്ട്. എന്തൊരു ദുരന്ത കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരു ചാനൽ ചർച്ച കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ കാണാനിടയായി. അതായത് ഈ പി എസ് സി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തിന്റെ മാനേഴ്സും ശരീരഭാഷയും അല്ലെങ്കിൽ വാക്കുകൾ പറയുന്ന ശൈലിയും കേൾക്കുമ്പോൾ മിഥുന സിനിമയിലെ ലൈൻമാൻ കഥാപാത്രമായ ഇന്നസെന്റിന്റെ കെ ടി കുറുപ്പിനോട് ഓർമ്മ വരുന്നു. അതേ രീതിയിലുള്ള അല്ലെങ്കിൽ അതേ മാതൃകയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഈ ബി ആർ എം ഷഫീർ നടത്തുന്നത്. എന്തൊരു ദുരന്തമാണ് ഈ മനുഷ്യൻ! ഇത്രത്തോളം പച്ചക്കള്ളങ്ങളും വാ തുറന്നാൽ കല്ലുവെച്ച നുണയും മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കുറെ ഒച്ചപ്പാടുണ്ടാക്കുക, ബഹളമുണ്ടാക്കുക, ഈ ഒഴിഞ്ഞ പാത്രത്തിന്റെ അവസ്ഥയാണ്. ഈ ഒഴിഞ്ഞ പാത്രം താഴെ വീണാൽ എന്താണ് അവസ്ഥ? വലിയ ഒച്ചയുണ്ടാകും. അത് തന്നെയാണ് ബി ആർ എം ഷഫീർ, കോൺഗ്രസിനകത്തെ ഒഴിഞ്ഞ പാത്രം. ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ വന്നു നിന്നിട്ട് ചുമ്മാ കിടന്നങ്ങ് ബഹളം വയ്ക്കുകയാണ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഇന്റർഫിയർ ചെയ്യുക, ആരെയും സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, എന്നിട്ട് പറയുന്ന കാര്യങ്ങളോ ആധികാരികമായി കുറെ പൊട്ടത്തരങ്ങൾ അങ്ങ് പറയുക. ഇതിനെയൊക്കെ വെച്ചുകൊണ്ടല്ലേ കോൺഗ്രസ് വീരോ ഇതിഹാസം തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ ഇപ്പോൾ അങ്ങ് ബി ആർ എം ഷഫീർ മല മറിച്ച് കളയുമെന്നാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത്. തോറ്റ് ഊപ്പാട് വന്നു. എന്നിട്ടും ഈ ഡയലോഗ് അടിക്കും, ഈ വാചക കസരത്തിന് ഒരു കുറവില്ല. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്, അതായത് സോഷ്യൽ മീഡിയയുടെ കൈയടിക്ക് വേണ്ടിയാണ് വർത്തമാനം പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ കൈയടിക്ക് വർത്തമാനം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൂടി തോന്നണം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്തൊരു പൊട്ടനാണെന്നുള്ള കാര്യം. ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിക്കുന്ന ശൈലിയാണ്, എ എ റഹീമിൻ്റെ അത് പോയി ലഡ്ഡു വാങ്ങി കഴിച്ചില്ലേ, നിങ്ങൾക്ക് ഇത് തന്നെ വേണം, എങ്ങനെയൊക്കെയാണ് ഇയാൾ വർത്തമാനം പറയുന്നത്. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ അധപ്പതിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവരെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ബി ആർ എം ഷഫീറിനെ പോലുള്ള കുറെ ദുരന്തങ്ങളാണ്. അപ്പോ ഇവരുടെ വർത്തമാനം കൊണ്ട് ഏതെങ്കിലും കുറച്ച് വിഭാഗങ്ങൾക്ക് ഇതിനോടൊരു താല്പര്യമുണ്ടെങ്കിൽ അതോടെ പോയി കിട്ടും. അതാണ് ഇവരെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഈ മിഥുന സിനിമയിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഐ എസ് ഐ മാർക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോഴുള്ള സൂക്ഷിച്ച് നോക്ക് കാണാൻ പറ്റുമോ എന്നുള്ള മറുപടി ഈ പറയുന്ന ലൈൻമാൻ കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. അതുപോലത്തെ ചില വാചകങ്ങളാണ് ആ ചർച്ചയിലുടനീളം കാണാൻ കഴിഞ്ഞത്. എന്തൊരു വിവരക്കേടാണോ മാഷെ നിങ്ങളൊക്കെ ഇത്! നിങ്ങളെയൊക്കെ കൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ തമാശയായിട്ട് തോന്നുകയാണ്. ഈ പറയുന്ന നാവും അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടന്റൊക്കെ നിങ്ങൾ പുറത്തേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ മനസ്സിലാക്കുകയാണ് ഒരു ബ്രേക്ക് പൊട്ടിയ വണ്ടിയാണ്, എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് പോകുമ്പോൾ ഒന്നിനും ക്ലാരിറ്റി ഇല്ല. എന്തെങ്കിലുമൊക്കെ വിടുവായ്ത്തരങ്ങൾ അങ്ങ് പറയുക. അതായത് ഈ തവണകളിൽ നിന്ന് ചില ബോധമില്ലാത്ത സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട്, അതേ ഒരു മാതൃകയാണെന്ന് വേണമെങ്കിൽ പറയാം. കിടന്ന് ബഹളം 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 എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പറയുന്ന കാര്യത്തിൽ ഒരംശം കണ്ടിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ അദ്ദേഹത്തിന് തെളിയിക്കാൻ ഒരു ശേഷിയില്ലാതെ പോവുകയാണ്. വർത്തമാനം പറയുക, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് കേൾപ്പിക്കുക, അത് ആധികാരികമായി പറയുക, ഒച്ചയെടുത്ത് പറയുക, മറ്റുള്ളവരെ പറയാൻ അനുവദിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഈ ബി ആർ എം ഷഫീറിനെ പോലുള്ള വക്താക്കന്മാർ കോൺഗ്രസിനെ വീണ്ടും തൊലയ്ക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന വ്യക്തിക്കൊക്കെ ഉള്ളത്? രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വരുമ്പോൾ, കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച്, അല്ലെങ്കിൽ എന്ത് വിഷയത്തിലെങ്കിലും തനിക്കുള്ള നിലപാടെന്താണ്, തന്റെ അഭിപ്രായം എന്താണ്, അത് കേൾക്കുന്ന കോൺഗ്രസ്സുകാർ കൂടി എന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? വന്ന് അപ്പുറത്തിരിക്കുന്ന ആളെ അധിക്ഷേപിക്കുക, അയാളെക്കുറിച്ച് മോശം പറയുക, അല്ലെങ്കിൽ നിങ്ങൾ പോയി ലഡ്ഡു കഴിച്ചില്ലേ, എന്തൊക്കെയാണ് ഒരു വ്യക്തിപരമായ ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ? പക്ഷേ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഇത്രയും കാലം റാങ്ക് ലിസ്റ്റുകാർക്ക് വേണ്ടി നിലകൊണ്ടവരെന്നാണ് പറയുന്നത്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പാവപ്പെട്ടവരെ തെരുവിലിറക്കി എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാമെന്ന് കരുതി നിങ്ങൾ വലിയ ഇടപെടലുകൾ ഈ നാട്ടിൽ നടത്തി. അതിന് നിരാഹാരം കിടന്ന ശബരിനാഥന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അരുവിക്കരയിൽ ഇപ്പോൾ ജയിച്ചു കയറുമെന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തോറ്റ് അടപ്പുതറിച്ച് നിൽക്കുകയാണ് ഈ പറയുന്ന ബി ആർ എം ഷഫീർ. ബി ആർ എം ഷഫീർ ഇപ്പോ ആദ്യം നെടുമങ്ങാട് ഇപ്പോൾ മലമറിക്കുമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ മലമറിക്കാൻ വർക്കല എത്തി. വർക്കലയിൽ നേരത്തെ കോൺഗ്രസ് നാല് തവണ ജയിച്ചുകൊണ്ടിരുന്ന വർക്കല കഹാറിന്റെ വെട്ടിയാണ് ഈ പറയുന്ന ഷഫീറിനെ അവിടെ ഇറക്കിക്കൊടുത്തത്. അവിടത്തെ കോൺഗ്രസിന്റെ പുലിക്കുട്ടി എത്തി തീപ്പൊരി മുഖം. ഇപ്പോ വർക്കല ഇതാ കോൺഗ്രസിന് പിടിച്ചുകൊണ്ട് വരുമെന്നൊക്കെയാണ് വീമ്പിളക്കിക്കൊണ്ട് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണെങ്കിൽ വർഗീയതയും നിലവിളിയും പോരാത്തതിന് ഏറ്റവും പച്ചയായിട്ട് കരഞ്ഞ് കാലു പിടിച്ച് വോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് ബി ആർ എം ഷഫീർ പുലർത്തിയിരുന്നത്. എന്തൊരു നാണം കെട്ട രീതിയിലാണ് ഇയാൾ പലയിടത്തും പോയി വോട്ട് ചോദിച്ചിരുന്നത്. ആ ഒരു വ്യക്തി ഇപ്പൊ പുറത്തു വന്ന് നിന്നിട്ട് കാണിക്കുന്ന പ്രവർത്തനം കാണുമ്പോൾ ഒരു തൊലിക്കട്ടിയെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അപാര തൊലിക്കട്ടിയാണ്.
എന്തും വായി തോന്നുന്ന അങ്ങ് പറയുക, അത് തെളിയിക്കണ്ട. അത് മണ്ടത്തരമാണെന്ന് ആൾക്കാർ അറിഞ്ഞാൽ അത് എന്റെ പ്രശ്നമല്ല. അത് കേൾക്കുന്നവർക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ അവർ തെറ്റിദ്ധാരണ ഉണ്ടാകട്ടെ. ഇതൊക്കെ മാത്രമാണ് ഷെഫീറിന്റെ കയ്യിലുള്ള ഒരു കൈമുതലായിട്ട് കാണേണ്ടത്. അല്ലാതെ ഒരു നല്ല രീതിയിൽ ഒരു വിഷയത്തെ പഠിച്ച് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്നവർ തന്നെക്കുറിച്ച് വിലയിരുത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ ഇത്തരം പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇതിനെയൊക്കെ കൊണ്ട് കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത്, ഇദ്ദേഹത്തിന്റെ ചർച്ച കാണുമ്പോഴുള്ള അവസ്ഥയാണ്. അതായത് ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെ തന്നെയാണ് കോൺഗ്രസ് ഇവരുടെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു ലക്ഷ്യസ്ഥാനമില്ല, എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചു നിൽക്കും. ആ സന്ദർഭത്തിൽ കുറച്ച് കോൺഗ്രസ്സുകാരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി എന്തെങ്കിലും വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്നതിനപ്പുറം ഒരു കണ്ടന്റും ഇല്ലാത്ത വ്യക്തിയാണ് ബി ആർ എം ഷഫീർ എന്ന് പലകുറി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി ഇത്രയും കാലം യൂത്ത് കോൺഗ്രസ് ഒഴുക്കിക്കൊണ്ടിരുന്നത് മുതലക്കണ്ണീരാണെന്ന് ഷെഫീറിന്റെ ആ ചർച്ചയോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഷെഫീർ ആ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധിയായിട്ട് വന്ന സ്ത്രീയോട് സംസാരിച്ച ഒരു ശൈലി കണ്ട. ഇത്രയും കാലം റാങ്ക് ഹോൾഡേഴ്സിൽ ആരെങ്കിലുമൊക്കെ ഈ പാർട്ടിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി പോയി കിട്ടി എന്ന് ഉറപ്പിച്ചു പറയാം.